ഇഷ്ടമല്ല. ആ അങ്ങനെ പറയരുത്. ആര് പറഞ്ഞു വിചാരില്ല എന്ന്? രണ്ടു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, സമ്മതിക്കണ്ടേ? ആര്? നിന്റെ അനിയത്തി. പ്രവൃത്തികെട്ട മനുഷ്യ, ഇതിനിടയിൽ തന്നെ അവളെ ട്രൈ ചെയ്തു. സുമ, ഞാനൊരു കാര്യം ചോദിച്ചാ കുഴപ്പാവോ? ആ ചോദിക്കേ. ഞാൻ നിര്യാതനായ നീ എന്ത് ചെയ്യും? ഞാനൊരു നിരീശ്വരവാദിയെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കും. സുമ, അല്ല പിന്നെ. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവള് കുറെ ആള് പറയാൻ നടന്നതാ. ഈ പ്രേമിക്കുന്ന പെമ്പിള്ളാരൊക്കെ കല്യാണം കഴിക്കാൻ ഞാനാര്? ശ്രീകൃഷ്ണ ഭഗവാനോ? എന്താ ചേട്ടാ, ഈ പെമ്പിള്ളാർക്കൊക്കെ എന്നെ കാണുമ്പോ ഇത്ര ആവേശം? ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? കഥ പറഞ്ഞാൽ എന്തു തോന്നുമോ, പാതി പറഞ്ഞെന്നെ കണ്ടാൽ എന്തു തോന്നുമോ, മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചാൽ എന്തു തോന്നുമോ, മെല്ലെ ഒന്ന് ചേർന്നു നിന്നാൽ എന്തു തോന്നുമോ. എന്തുമടാ ഇത്? ബട്ടൺസ് പൊട്ടിപ്പോയി. ബട്ടൺസ് ഒന്നും ഇല്ലാതാണ് അങ്ങോട്ട് വന്നത്. ശശിയല്ലെ ഒരു പിന്നേരോ? ഇനി ശശികലയുടെ കയ്യിൽ നിന്ന് പിന്നെ മേടിച്ചിട്ട് വേണം അവള് ഉടുതുണി ഇല്ലാതെ വടക്ക് നടക്കും. തന്റെ വീട്ടിലാരൊക്കെയുണ്ട്? അങ്ങനെയൊന്നുമില്ല, നമ്മളൊക്കെ തന്നെ. ഡാഡ മമ്മ സിസ്റ്റേഴ്സ്. എന്തോരം പഠിച്ചു. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തുവരെ പഠിച്ചു? ഡാഡ പഴയ നാലാം ക്ലാസ്. നമ്മള് കൂട്ടുകാർ എത്ര എത്രയോ തവണ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്ക് ആ നിന്റെ അപ്പൻ, ആ നിന്റെ അപ്പൻ അങ്ങനെ വിളിക്കാറില്ലേ? അങ്ങനെ സംഭവം ഉള്ളതാണോ? നമ്മള് കൂട്ടുകാർക്ക് നമ്മൾ ആ ഫ്രീഡം അങ്ങ് വിട്ടു കൊടുത്തിരിക്കും. അതെ, എന്റെ കാരണമില്ല, അതിന്റെ കാരണമില്ല. എന്റെ അപ്പൻ അവൻ എന്റെ സ്വന്തം അപ്പനെ കൂടെ കാണുന്നു. ഗംഭീരമായ താരമാങ്കാമണം, മണങ്കാമണം, മംഗണം, മംഗണോ, മംഗാമഹോ. നാ കുളുക്കുന്നു, ആ പട്ടി കുറിഞ്ഞോളൂ. കാണുമ്പോൾ പുഞ്ചിരി തൂകി പോകുന്ന പൂങ്കുല്ലേ, അറബിക്കഥയിലേ രാജാതിയോ, അരിമുള്ള അഴകൊത്ത നിധിയല്ലേ നീ പൊന്നേ. കുഞ്ഞിക്കുളിരമ്പിളിയേ, ചെല്ല ചെറുക്കുമ്പിളിലേ, മമ്മമ്മ ഉണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാ. ഉറങ്ങാണോ? അല്ല, കുളിക്കുക. എന്താ പറഞ്ഞ? ഈ ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട, ബുൾസായി ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? മൊട്ട ബുൾസായാണോ? സോറി. ഇവിടുത്തെ എസ് ഐ എങ്ങനെ അമ്മായി അകത്ത് ഇരട്ട പറ്റി കിടക്കണം എന്ന് ചേർത്തു. ഒന്ന് കാരണം കുട്ടികൾക്ക് ഓരോ പൊന്നരഞ്ഞാണം കൊടുക്കണം. ഒടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ, പിടയരുതേ മൃതി തൻ പടികൾ കയറുമ്പോൾ, തുണ തരണേ നിൻ പ്രാർത്ഥനയാ. ഗ്നാനായ മക്കളുടെ പ്രിയങ്കരനായ അമരക്കാരൻ ബെന്നി മാവേലിക്കുമുണ്ട് ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷനെ കുറിച്ച് പറയാൻ. നമസ്കാരം. എൻ്റെ മോള് ഫസ്റ്റ് റിംഗ് ഓൺലൈൻ ഗ്ലോബൽ ട്യൂഷൻ കമ്പനിയിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൻ്റെ മതിയായ കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, നമ്മളുടെ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമ്മളുടെ വീട്ടിൽ വൺ ടു വൺ ട്യൂഷൻ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിൻ്റെ കോസ്റ്റാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് മഴയാകാം, മഞ്ഞാകാം, വെയിലാകാം, നമ്മളുടെ വീട്ടിൽ ഒരു തടസ്സവും കൂടാതെ നമ്മൾക്ക് നമ്മുടെ സാഹചര്യമനുസരിച്ച് നമുക്കിവിടെ ട്യൂഷൻ കിട്ടും. ഇതിൻ്റെ കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ മോള് പലയിടത്തും ട്യൂഷന് പോയിട്ടുണ്ട്. അതിനെല്ലാം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ലെസ് ദാൻ £10 an hour ഫസ്റ്റ് റിംഗ് ട്യൂഷൻ കമ്പനി നമ്മൾക്ക് ട്യൂഷൻ തരും എന്നുള്ളതാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഹൈലി ടാലൻറ്റഡും എഡ്യൂക്കേറ്റഡുമായ ടീച്ചേഴ്സിനെ
നമുക്ക് ഈ ട്യൂഷൻ കമ്പനി വഴി നമുക്ക് ട്യൂഷൻ കിട്ടുന്നുണ്ട്. താങ്ക് യു. ഒരു മികച്ച അധ്യാപനം, ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ, നിങ്ങളുടെ കുട്ടിക്ക് ഒരു മുതൽക്കൂട്ട്.